പലർക്കും വളരെ ആങ്സൈറ്റി ഉള്ള ഒരു ഫീൽഡാണ് പാരമ്പര്യമായ കണ്ണിൻ്റെ അസുഖങ്ങളെ പറ്റി. അതായത് ഇപ്പോൾ എനിക്ക് ഇന്ന അസുഖമുണ്ട്, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഈ അസുഖം വരുമോ? ഇതിനെപ്പറ്റി വളരെ ന്യായമായ ഒരു സംശയമാണ്. അതിനെപ്പറ്റി വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാരമ്പര്യമായ അസുഖങ്ങളും ജനിതകമായ അസുഖങ്ങളും, ഇത് രണ്ടും രണ്ടാണോ എന്ന് പലർക്കും സംശയം ഉണ്ടാവാം. അതിലൊരു നമുക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പാരമ്പര്യമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ജനിതകം തന്നെയാണ്. എന്നാൽ ജനറ്റിക് അല്ലെങ്കിൽ ജനിതക അസുഖങ്ങൾ എല്ലാം പാരമ്പര്യമായിക്കൊള്ളണമെന്ന് ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കുട്ടികൾക്ക് വരുന്ന ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ, അപ്പോൾ ഈ അപ്പോൾ ഞാൻ പറയും ഇത് കുറേയൊക്കെ പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ പല പാരൻസിനും എന്നോട് ചോദിക്കാനുള്ളത്, പക്ഷേ ഞങ്ങളുടെ വീട്ടിലാർക്കും ഷോർട്ട് സൈറ്റ് ഇല്ലല്ലോ ഡോക്ടർ, ഞങ്ങൾ ആരും കുട്ടിക്കാലത്ത് കണ്ണട വെച്ചിട്ടില്ല എന്ന്. അതിനെനിക്ക് പറയാനുള്ള ഉത്തരം ഇതാണ്, അതാണ് ഹെറിഡിറ്ററി ആയിക്കോ അല്ലെങ്കിലും ഇത് ജനറ്റിക് ആണ്. അതായത് ചില ജീൻസിൽ മാത്രം ചിലപ്പോൾ വളരെ റാൻഡം ആയിട്ട് ചേഞ്ചസ് ഉണ്ടാവാം. അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതാണ് ജനറ്റിക് ഡിസീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാരമ്പര്യം എന്നോ അല്ലെങ്കിൽ ജനിതകം എന്നോ പറയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ. ഇത് ഇനി വേറെ കണ്ണിൻ്റെ പാരമ്പര്യമായ അസുഖങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനത്തിൽ നിൽക്കുന്നത് ഗ്ലോക്കോമയാണ്. പലതരത്തിലും അത് നമ്മളുടെ പാരമ്പര്യഗതമായിട്ട് വരും. അതായത് നമ്മളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ ബ്രദർ സിസ്റ്റർ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ജീൻ വഴി ഒരു ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു ഡിസീസസിൽ ഏറ്റവും മുഖ്യമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗ്ലോക്കോമ. നമ്മളുടെ വീട്ടിലാർക്കെങ്കിലും അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഗ്ലോക്കോമ ഉണ്ടാവാനുള്ള ചാൻസ് ഏകദേശം 4 മുതൽ 10 times ആണ്. അത് ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. അത് 4 മുതൽ 10% 4 മുതൽ 10 × times ആണ് ഗ്ലോക്കോമ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പം അത് വളരെ അധികമാണ്. അതേമാതിരി വേറെ പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാണ് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പുകൾ ക്ഷീണിച്ചു പോകുന്ന ഒരു അസുഖമാണ്. അത് ഒരു സാധാരണ ഒരു 60 വയസ്സ് കഴിഞ്ഞാലാണ് എല്ലാവർക്കും വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു റെഡ് ഫ്ലാഗ്, അതായത് ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്, ആ രോഗിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരെ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസൊക്കെ വളവായിട്ട് തോന്നും. ഇതാണ് നമ്പർ 1 റെഡ് ഫ്ലാഗ്. ഇനി പലർക്കും എന്നോട് ചോദിക്കാനുണ്ടാവും, പാരമ്പര്യമാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ വരില്ലേ എന്ന്. പക്ഷേ അതങ്ങനെയല്ല. പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ ഒരു ഏജ് കഴിയുമ്പോഴാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് അത് നമുക്ക് നമ്മളുടെ ജീനിൽ ആ അസുഖം വരാനുള്ള ആ ടെൻഡൻസി ഉണ്ട്. അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ഒരു സെർട്ടൺ ഏജിലാണ്. ഇപ്പോൾ പിന്നെയും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, അതായത് ആ ഞരമ്പിൻ്റെ ക്ഷീണം, അത് വരുന്നത് എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞാലാണ് വരുന്നത്. ഈ 60 വയസ്സ് കഴിഞ്ഞാൽ വരുന്നത് പാരമ്പര്യമല്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാലാണ് ഈ പാരമ്പര്യമായിട്ടുള്ള അസുഖം വരുന്നത്. അതുമാതിരി തന്നെയാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ ഒരുവിധം എല്ലാവർക്കും 40 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന ഗ്ലോക്കോമയും പാരമ്പര്യമായിട്ട് കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഏറ്റവും ചെറുപ്പത്തിൽ വരുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളിൽ ഒന്നാണ് തിമിരം. അതായത് ഒരു അച്ഛനോ അമ്മയ്ക്കോ തിമിരം ഉള്ള കുട്ടികൾക്ക്, ചെറുപ്പത്തിലെ തിമിരം ഉള്ള കുട്ടികൾക്ക് ഒരു 5 മുതൽ 25% വരെ ജനിക്കുമ്പോൾ തന്നെ കാട്രാക്ട് അല്ലെങ്കിൽ തിമിരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാരമ്പര്യമായ അസുഖങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം 300 to 400 അസുഖങ്ങൾ കണ്ണിന് മാത്രം വരുന്ന പാരമ്പര്യ അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം.